ജാതി ചിന്തകൾ ഉണർത്തിവിട്ട് കുഴപ്പമുണ്ടാക്കി ഏതവരെ ഏത് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചാലും കസ്റ്റഡിയിൽ ഉണ്ടാവില്ല. അവനെ പോലെ നീതനാവരുത്. കാരണം വെച്ചാൽ അവൻ ആളുകളെ ഉപദ്രവിക്കാൻ. ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞാൽ കലാപം നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവൻ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ പല കടകളും അടപ്പിച്ചിട്ടുണ്ട്. അവന്റെ കയ്യിലിരുപ്പ് അവന്റെ കൈ വെച്ചിരുന്നതാണ്. മിക്കവാറും അവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും നമ്മളുടേതാണ്. NSS മീറ്റിംഗുകൾ, വനിതകളുടെ ട്രെയിനിങ്ങുകൾ, കുട്ടികളുടെ വിവാഹപൂർവ്വ ക്ലാസ്സുകൾ, ഇതൊക്കെയാണ് നടക്കുന്നത്. അവിടെ നടന്നിട്ടുള്ള കല്യാണങ്ങൾ ആരും കോടീശ്വരന്മാരെ മക്കളുടെ കല്യാണം അവിടെ നടന്നിട്ടില്ല. ഏറ്റവും സാധുക്കളായ ഇതര സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽ, അതുപോലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും ഈഴവ സമുദായത്തിൽപ്പെട്ടവരുമായ പാവപ്പെട്ട സാധാരണക്കാരുടെ കല്യാണങ്ങളാണ് അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പൊ കുറെ നാളായിട്ട് അങ്ങനെ വളരെ സാധുക്കൾ വന്നാൽ കല്യാണം നടത്താൻ കൊടുക്കുന്നത് വളരെ തുച്ഛമായ പൈസയാണ് വാങ്ങുന്നത്. പൈസയൊന്നും വാങ്ങുന്നില്ല. മിക്കവാറും ദിവസവും അവർക്ക് തരാൻ പറ്റാത്ത പാവങ്ങൾ പോലും നമ്മൾ തുറന്നു കൊടുക്കുക. പണത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനം. അവിടെ ഒരാൾ ഈ അടുത്ത പഞ്ചായത്ത് ലേലൂരായിട്ട് താമസിക്കുന്നത് വലിയ അസുഖമാണ്. അയാൾ കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ഒരു കാര്യം ഞാൻ പറയാം, NSS പ്രവർത്തകരും NSS അംഗങ്ങളും നിസ്സാരന്മാരാണെന്ന് അയാൾ കരുതിയിട്ടുണ്ടെങ്കിൽ അയാൾ ഇനി ശരിക്കും പിടിച്ചോണ്ടാൽ മതി. അതിനുള്ള അനുഭവം ഉടനെ ഉണ്ടാവും. മുനിസിപ്പാലിറ്റിയിൽ UDF LDF വ്യത്യാസമില്ലാതെ BJP വ്യത്യാസമില്ല. മുഴുവൻ അംഗങ്ങളും NSS മര്യാദകൾ കാണിക്കരുത്, താലി കോണിയിൽ കയറി അനാവശ്യം കാണിക്കരുതെന്ന് പറയുമ്പോൾ, ഞാനത് ചെയ്യും എന്ന വാശി ഉണ്ടെങ്കിൽ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ആ ബാലകൃഷ്ണുള്ള സാറിന് അറിയാവുന്നതുപോലെ മകനും അറിയാം എന്ന് കൂട്ടിയാണ്. പിന്നെ ആരെങ്കിലും അവരെ സഹായിക്കാൻ പുറകിൽ നിന്ന് വന്നാൽ, ഈ മുമ്പേ പറഞ്ഞ കണക്കുണ്ട്, 148 കരയോങ്ങളിൽ പുനലൂർ പത്തനാപുരം പ്രദേശങ്ങളിലായി 1,05,000 വരുന്ന നായർ സമുദായങ്ങൾ ഒറ്റക്കെട്ടായി സഹായിക്കാൻ വരുന്നവരെ കൈകാര്യം ചെയ്യും എന്ന് മാത്രമേ പറയാൻ. അതിന് രാഷ്ട്രീയമൊന്നും ഇല്ല, ഒരു രാഷ്ട്രീയമില്ല. അതിനുള്ള പണി കൊടുക്കാൻ നമുക്ക് പറ്റും. നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം കൃത്യമായി സമുദായ അംഗങ്ങളിലെത്തും, അവരതനുസരിച്ച് പ്രതികരിക്കും. അത് നല്ലതിനല്ല, അത് കണ്ടു നിൽക്കുന്ന ഇതര സമുദായങ്ങൾക്കും അതിൽ താല്പര്യം. ഇന്ന് NSS കരയോഗങ്ങൾ കഴിയാം, മുഴുവൻ മുനിസിപ്പാലിറ്റിയിലുള്ള 1-2 കരയോഗങ്ങൾക്ക് കരയോഗങ്ങളെ ടാക്സ് ഒഴിവാക്കിയിരിക്കുന്ന നോട്ടീസ് കൊടുത്ത് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് കരയോഗ കെട്ടിടങ്ങൾ മര്യാദകളല്ലേ. ഇത്രയും കാലം എത്രയോ ഇതര സമുദായക്കാർ, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ, ഈ കാണുന്ന പുല്ലൂർ കാണുന്ന NSS താലൂക്ക് ഗുണൻ കെട്ടിടങ്ങളും കരയോഗങ്ങളും ഒക്കെ ഉയർന്നു വരുമ്പോൾ, SNDP കെട്ടിടങ്ങൾ ഉയർന്നു വരുമ്പോൾ, മറ്റിതര സമുദായങ്ങളുടെ കെട്ടിടങ്ങളും ഓഫീസുകളും ഉയർന്നു വരുമ്പോൾ, താലൂക്ക് ഗുണൻ ഓഫീസുകൾ വരുമ്പോൾ, അപ്പോഴെല്ലാവരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ അന്തസ്സുള്ള ഉദ്യോഗസ്ഥന്മാർ പുല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഇരുന്നുണ്ട്. അവരാരും സമുദായത്തിന്റെ SNDP NSS മറ്റിതര സമുദായങ്ങളുടെയോ KPMS തലയിൽ കയറി നിരങ്ങാൻ വന്നിട്ടില്ല എന്നെല്ലാവരും മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ജനാധിപത്യമാണ്. സ്വന്തം താല്പര്യപ്രകാരം കുഴപ്പമുണ്ടാക്കാൻ, വർഗീയ ലഹളെ ഉണ്ടാക്കാൻ, ജാതി ചിന്തകൾ ഉണർത്തിവിട്ട് കുഴപ്പമുണ്ടാക്കി ഏതവരെ ഏത് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചാലും കസ്റ്റഡിയിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ആദ്യ ഘട്ടം. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു കൃപയുള്ളതാണ്. ഞാൻ ഒരാളെ ഈ പ്രതികാരം ചെയ്യുന്ന ആളല്ല, പക്ഷേ എന്നെ ദ്രോഹിച്ചവരെല്ലാം ദൈവം കൈകാര്യം ചെയ്യുന്ന എന്റെ കൺമുമ്പിൽ കാണുന്ന ആളാണ്. എന്നെ ഓരോ ഘട്ടങ്ങളിലും ദ്രോഹിച്ച ആളുകൾ ഈ അടുത്ത കാലങ്ങളിൽ എന്തൊക്കെ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ പത്രത്തിലൂടെയും TV ഒക്കെ കാണുന്നുണ്ടല്ലോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും ദൈവമേ അവരെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവരോട് ക്ഷമിച്ചു, സ്നേഹത്തോടെ അവരെ ഞാൻ വീണ്ടും സ്നേഹിച്ചിരുന്നു. പക്ഷെ അവർക്കെല്ലാം ഓരോ ദിവസവും കിട്ടുന്ന അനുഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഒരാളെ കൈകാര്യം ചെയ്യാൻ പുറകെ നടക്കൊന്നും വേണ്ട. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥനെ, ഈ വന്നോളും, വന്ന് വീഴും, അപ്പോഴ് നമ്മൾ ആരാന്ന് കാണിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി അവനെ പോലെ നീതനാവരുത്. കാരണം എന്ന് വെച്ചാൽ അവൻ ആളുകളെ ഉപദ്രവിക്കാൻ. ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞാൽ കലാപം നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവൻ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ പല കടകളും അടപ്പിച്ചിട്ടുണ്ട്. അതാരുടേതാണെന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാവണം. അവന്റെ കയ്യിലിരുപ്പ് അവന്റെ കൈ വെച്ചിരുന്നതാണ്. അവനെ NSS ഉപദ്രവിച്ച് മാത്രമല്ല, അനേകരെ ഇവിടെ പലർക്കും അറിയാം. ഈ വേദിയിലിരിക്കുന്ന പല രാഷ്ട്രീയമുള്ളവരുണ്ട്, നമുക്കറിയാം. ഒന്ന് അന്വേഷിച്ച് നോക്കണം. നിങ്ങളെല്ലാം അവനെ വെറുതെ പറയുന്നല്ല, അവൻ പലരെയും ഉപദ്രവിക്കുന്നുണ്ട്. അവന്റെ കാര്യത്തിൽ വേണ്ടത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അതെന്താണ് എന്ന് വരും ദിവസങ്ങളിൽ മനസ്സിലായിക്കൊള്ളും. അത്തരം ദ്രോഹികളാണ്, ജന സമുദായങ്ങളെ ദ്രോഹിക്കുന്നവരായി വളരാൻ പാടില്ല. നമ്മൾ ജാതിയോ മതമോ നോക്കാതെ നമ്മുടെ മക്കൾ ഒരു പദവിയിലെത്തുമ്പോൾ അവർ മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവരുടെ കണ്ണീർ കണ്ടാൽ ഹൃദയം അലിയുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്താം. അല്ലെങ്കിൽ നമ്മൾ ഗാന്ധി ഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിയായ അലവനാരി കാണിക്കുന്ന പണി നമ്മുടെ മക്കൾ മറ്റ് സമുദായങ്ങളോട് കാണിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ മക്കൾ വിശാല മനസ്സുള്ളവരായിരുന്നു, എല്ലാവരെയും സഹായിക്കും. അവരും വളർന്ന് മുനിസിപ്പൽ സെക്രട്ടറി ആകുമ്പോൾ എവനെ പോലെ അനവരാളി ആകരുത്.